Hello friends, welcome back to our channel. Appan the Chinese kitchen vannirikkunnathu kuttikalkku okka valare adhigam ishtapeduna oru snack aayito evening okka kazhikkan kodukkanayittu namukku school nokke varumba kodukkan pattiya oru nalloru recipe aanu cheyan povunnathu adayathu banana pancake aanu ṭo nammal onnu undakkan povunnathu idu sadharana nammal normally undakkana pancake nekkalum nalloru taste enneyana banana pancake ne adu pole thanne nammal cherudayittu butter okke ittu koduthittana adu cheyyunnathu appo adu kondu enne adu valare tasty aanu adu pole thanne namukku വളരെ അതി കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ അതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ ബനാന പാൻകേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ട്ടോ അപ്പോൾ ബനാന പാൻകേക്കിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപഴം നല്ല പുളിയില്ലാത്ത ഏത് പഴം വേണമെങ്കിലും എടുക്കാം റോബസ്റ്റ് ആണെങ്കിൽ റോബസ്റ്റ് എടുക്കാം പിന്നെ ഒരു പഴം എടുത്തിരിക്കുന്നത് ഒരു പഴം എന്താ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൈദ അതിൽ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയ്ക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പഴം മതി നമുക്ക് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മുട്ട നമ്മൾ എഗ്ഗ് ഇട്ടിട്ടുള്ള പാൻകേക്ക് തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസെൻസ് പിന്നെ ഒരു കപ്പ് പാല് പാല് തണുത്ത പാൽ വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഇതിൽ 1/2 കപ്പ് മൈദ ഇതിൽ തന്നെ ഒരു 1/4 കപ്പ് എന്ന് പറയും സ്പൂൺ പറയുകയാണെങ്കിൽ ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബനാന പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് തിരിക്കണം മൈദ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പഴം മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ സാധാരണ റൗണ്ടിലൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി ഇത് മിക്സിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് പിന്നെ നമുക്ക് വാനില എസെൻസ് ഒരു 1/2 ടീസ്പൂൺ ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് പൗഡറും മൈദയും നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ ഇനി നമ്മൾ 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് 1/2 കപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ മിക്സും ഈ മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പ് ഈ മിക്സിയിൽ മിക്സ് ചെയ്യണം ഈ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സ് ഒക്കെ ഇടാം കേട്ടോ കാഷ്യു ബദാം ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് കറക്റ്റാണ് കേട്ടോ അളവ് എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബനാന പാൻകേക്ക് ഉണ്ടാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം നെഞ്ചിയിലെ കട്ടകളൊന്നും പാടില്ല വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് 5 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തുകൊണ്ടാക്കാം കേട്ടോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ കുറച്ച് മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പാൻകേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മളത് പരത്തുമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ ഹോൾസ് വരാൻ തുടങ്ങും കേട്ടോ ഹോൾസ് വരുന്ന സമയത്ത് നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഗ്യാസ് വെച്ചിരിക്കുന്നത് ഇൻ കേസ് അങ്ങനെ തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഗ്യാസ് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാൻകേക്കിൻ്റെ ഒരു സൈഡായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ടായിരിക്കും കേട്ടോ
നമ്മുടെ പാൻകേക്കിൻ്റെ രണ്ട് സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാതെ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓരോ തവണ എടുക്കുമ്പോഴും നമ്മൾ ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഗ്യാസ് നല്ല ചൂടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ബട്ടറിൻ്റെയും പഴത്തിൻ്റെയൊക്കെ കൂടുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാൻകേക്കിനേക്കാളും കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും പഴം കൂടെ ഇടുമ്പോൾ. ഇതിൽ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ തന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് നല്ല ചൂടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇനി വെച്ച് കൊടുക്കണം. ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബട്ടർ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ അതാ നമ്മുടെ പാൻകേക്കിൻ്റെ രണ്ട് സൈഡും കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കും മാത്രമേ നമ്മൾ ഗ്യാസ് കുറച്ച് കൂട്ടിയിട്ടുണ്ടോ കേട്ടോ. നമ്മുടെ ഗ്യാസ് ഒരുക്കി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഹോൾസ് വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കുക, തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ബനാന പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് 6 എണ്ണമാണ് കേട്ടോ അത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ 1.5 കപ്പ് മൈദ എടുത്തേന്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹണി വേണമെങ്കിൽ ഹണി ഒഴിക്കാം. ഞാൻ ഇതിന് പകരം ചോക്ലേറ്റ് ഹേർഷീസ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടോ. ബനാനയും ചോക്ലേറ്റ് ഫ്ലേവറും കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ബനാന കുറച്ച് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ടും കൂടെ അത് ഒഴിച്ചത് രണ്ടും കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൺ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.